ഹായ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വാഴപ്പിണ്ടി വാഴപ്പിണ്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ കൊലയൊക്കെ മുറിച്ചതിന് ശേഷം അതിൻ്റെ താഴ്ഭാഗത്ത് പോളയുണ്ട് ആ പോള മുറിച്ച് മാറ്റിയാൽ അതിൻ്റെ അകത്ത് കാണുന്നതാണ് ഈ വാഴപ്പിണ്ടി എന്ന് പറയുന്നത് ഇത് നല്ല പോഷക ഗുണങ്ങൾ അധികമായിട്ടുള്ള ഒരു ഫുഡ് ഐറ്റംസ് ആണ് ഞാൻ ഇന്ന് ഇത് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പച്ചടിയാണ് ഉണ്ടാക്കുന്നത് പച്ചടി ഉണ്ടാക്കുന്നതിനായി ഇത് വളരെയധികം ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് അരിഞ്ഞെടുക്കാം ചെറുതായിട്ട് അത് ഇങ്ങനെ കട്ട് ചെയ്യാം കട്ട് ചെയ്ത ശേഷം നമുക്ക് അരിഞ്ഞെടുക്കാം ഇത് കട്ട് ചെയ്യുമ്പോൾ നൂല് പോലെ ഒന്ന് വരും അത് നമ്മൾ കൈകൊണ്ട് ചുറ്റി എടുത്ത് കളഞ്ഞാൽ മതി നമുക്കിതിങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് ചെറിയ കട്ടുകളായി എടുക്കാം ഞാൻ നൂല് പോലെ എന്ന് പറഞ്ഞില്ലേ കണ്ടോ ഇതാ ഇങ്ങനെ വരും ഇത് നമ്മളിങ്ങനെ കൈകൊണ്ട് ചുറ്റി നമുക്ക് എടുത്തു മാറ്റാം റൗണ്ടിൽ കട്ട് ചെയ്ത് നമുക്കിന് ചെറിയ കഷ്ണങ്ങളായി മാറ്റാം തീരെ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്താൽ ഇത് കുറച്ചുകൂടി പെട്ടെന്ന് വേകും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ കഷ്ണവും നമ്മൾ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞു മാറ്റിയിട്ടുണ്ട് അരിഞ്ഞെടുത്തു ഇനി ഒരു കഷ്ണം ഇഞ്ചിയും കൂടി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം പച്ചടിക്ക് ഇഞ്ചിയൊക്കെ കടിക്കുന്ന നല്ല ടേസ്റ്റാണ് അതുകൊണ്ട് നമുക്ക് ഒരു ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം ഇഞ്ചി പച്ചമുളകും കൂടി ചെറുതായി അരിഞ്ഞതും കൂടി വാഴപ്പിണ്ടി അരിഞ്ഞതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തു എടുത്ത വാഴപ്പിണ്ടിയൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തു ഇനി ഞാനിത് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്ക് ഒരു പച്ചമുളക് ഒരു എരിവെത്ര വേണോ അത്ര എടുക്കാം കേട്ടോ ഞാൻ ഒരു പച്ചമുളക് എടുക്കുന്നുള്ളു പച്ചടിയല്ലേ പച്ചടിക്ക് നമുക്ക് അങ്ങനെ ഒത്തിരി എരിവൊന്നും വേണ്ട ഇത് നമുക്കൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം കറിവേപ്പിലയിൽ കൂടി നമുക്കൊന്ന് പിച്ചിട്ട് ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് ഇടാം ഉപ്പ് കറിക്ക് ആവശ്യത്തിന് ഓരോരുത്തർക്ക് എത്രയാണ് വേണ്ടത് അതനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് വേകാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇതിൽ നെക്ക് വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട് ഇത് കുറച്ച് ടൈം കിടന്ന് വേകണം ഇനി നമുക്കിത് നന്നായിട്ട് വേവിച്ച് എടുക്കാം നമുക്കിത് നന്നായിട്ട് മൂടി വെക്കാം നന്നായിട്ട് ഇതിന്ന് കിടന്ന് വേകട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാം പിന്നെ നമ്മൾ എടുക്കുന്നത് തേങ്ങയും കടുകും മാത്രമാണ് അരക്കാൻ എടുക്കുന്നത് നമ്മൾ പച്ചമുളക് മുറിച്ചിട്ടിട്ടുണ്ട് അത്രയും എരിവ് മതി അതുകൊണ്ട് പച്ചമുളക് അരക്കുന്നില്ല മുറിച്ചിട്ടില്ല എങ്കിൽ നമുക്ക് പച്ചമുളക് അരക്കാം ഞങ്ങളിവിടെ പച്ചമുളക് അരക്കുന്നില്ല ഇങ്ങനെ ഇതിൻ്റെ കൂടെ തന്നെയാണ് മുറിച്ചിട്ടാണ് പച്ചടി ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഞാൻ പച്ചടിക്ക് അരക്കുന്നില്ല തേങ്ങയും കടുകും തേങ്ങ അരച്ച് ഒരു പകുതി ആയതിന് ശേഷം മാത്രമേ കടുക് ഇടാവുള്ളൂ അല്ലെങ്കിൽ കടുക് നന്നായിട്ട് അരിഞ്ഞു പോകും അത് പച്ചടിക്ക് നല്ലതല്ല അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് തേങ്ങ ഇട്ട് അരക്കാം തേങ്ങ ഞാനൊരു രണ്ട് പിടി തേങ്ങ എടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് അരിഞ്ഞതിന് ശേഷമാണ് കടുക് ഇടുന്നത് തേങ്ങ നന്നായിട്ട് അരിഞ്ഞു നമുക്ക് ഇതിനോട്ടിനി ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം ഇതാ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് നന്നായിട്ട് അരക്കരുത് ഒന്ന് രണ്ട് പ്രാവശ്യം ചുറ്റിച്ചെടുത്താൽ മതി നമുക്കൊന്നും കൂടി അടച്ചു വെക്കാം ഓൺ ചെയ്യാം നമുക്ക് വാഴപ്പിണ്ടി വെന്തോന്ന് നോക്കാം വെള്ളമൊക്കെ നന്നായിട്ട് പറ്റിയിട്ടുണ്ട് നന്നായിട്ട് വെന്തു മുളകൊക്കെ നന്നായിട്ട് ചേർന്നിട്ടുണ്ട് നമുക്ക് ഇതിലോട്ട് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കടുകും കൂടെ ഇട്ട് കൊടുക്കാം തേങ്ങയും കടുകും കൂടെ നമ്മൾ വെന്ത വാഴപ്പിണ്ടി കഷ്ണത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു രണ്ട് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ ഇത് വാങ്ങി വെച്ചതിന് ശേഷമാണ് ഇനി തൈരൊഴിക്കുന്നത് തൈരൊഴിച്ച് നമുക്ക് കടുക് വറുത്താൽ നമ്മൾ രുചികരമായ വാഴപ്പിണ്ടി പച്ചടി റെഡിയാകും നമുക്ക് ഒരു മിനിറ്റ് മൂടി വെക്കാം നന്നായിട്ട് തിളച്ച് നമുക്കിനി ഇതിലോട്ട്
മാറ്റാം. സ്റ്റൗവിലോട്ട് മാറ്റി വെച്ചു. ഇനി നമുക്കിത് കടുക് വറുക്കാനുള്ള പാത്രം അടുപ്പത്ത് വെക്കാം. ലാസ്റ്റ് സ്റ്റേജ് എന്നുള്ളത് ഇതിലോട്ട് നമ്മൾ തൈര് ചേർക്കുക എന്നുള്ളതാണ്. ഞാൻ ഈ തൈര് ചെറുതായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തതാണ്. ഇതിന് ഒരു കപ്പ് തൈരുണ്ട്. ഇത് ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നു. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കറിവേപ്പിലയും നമ്മുടെ വറ്റൽമുളകൊക്കെ എണ്ണയും കടുവൊക്കെ എല്ലാം എടുത്തുമായി നന്നായിട്ട് യോജിച്ച് തൈര് ഒഴിച്ച് നമ്മൾ ഇളക്കി നോക്കി. ഇനി നമുക്കിത് ചൂടാക്കണ്ട. ചൂടാക്കിയാൽ പച്ചടി പിരിഞ്ഞു പോകും. ഇനി നമുക്ക് കടുക് വറുത്തിടാം. പാത്രത്തിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കടുക് വറുക്കാൻ ഇതിലോട്ട് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ രണ്ട് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിനി ഇത് റെഡിയാക്കി വെച്ചിരിക്കുന്ന വാഴപ്പിണ്ടി പച്ചടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പച്ചടിക്ക് ഉപ്പും ഒക്കെ പിടിച്ചോ നമുക്കൊന്ന് നോക്കാം. എൻ്റെ വാഴപ്പിണ്ടി പച്ചടി റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവര് എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്ത റെസിപ്പിയായി വീണ്ടും വരാം. താങ്ക് യു.